സ്നേഹ നമസ്കാരം. ഒരു കൊച്ചു രാജകുമാരി തൻ്റെ കൊട്ടാരത്തിൽ ഒരു തത്തമ്മയെ വളർത്തുന്നുണ്ടായിരുന്നു. സ്വർണത്തിൽ പണി കഴിപ്പിച്ചെടുത്ത ഭംഗിയുള്ള ഒരു കൂടൊരുക്കി തൻ്റെ അന്തപുരത്തിലെ അകത്തളത്തിലാണ് അവർ ആ തത്തമ്മയെ പാർപ്പിച്ചിരുന്നത്. ഒരുപാട് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമായിരുന്നു രാജകുമാരി ആ തത്തമ്മയെ വളർത്തിയിരുന്നത്. ദിവസവും കുറേ നേരം അതിനോട് കൊഞ്ചുകയും വർത്തമാനം പറയുകയും ചെയ്യുക രാജകുമാരിയുടെ പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജകുമാരിക്ക് തലച്ചിലായ വയറുവേദന അനുഭവപ്പെട്ടു. കൊട്ടാരം വൈദ്യൻ വിശദമായി പരിശോധിക്കുകയും വേദന മാറുവാനുള്ള മരുന്ന് കുറിച്ചു കൊടുക്കുകയും രാജകുമാരി അത് സേവിക്കുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ട ശേഷവും വയറുവേദനയ്ക്ക് കാര്യമായ കുറവൊന്നുമില്ലാതിരുന്നതിനാൽ കൊട്ടാരം വൈദ്യൻ രാജകുമാരിയോട് അന്തപുരത്തിനകത്ത് തന്നെ ഇരുന്ന് വിശ്രമമെടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ രാജകുമാരി ദിവസങ്ങളോളം പുറത്തെവിടെയും പോകാതെ തൻ്റെ അന്തപുരത്തിനകത്ത് തന്നെ കഴിച്ചു കൂട്ടി. അപ്പോഴാണ് രാജകുമാരി താൻ കൂട്ടിലിട്ട് വളർത്തുന്ന തത്തമ്മയെക്കുറിച്ച് ചിന്തിച്ചത്. ചിറക് വിരിച്ചെന്ന് പറക്കാൻ പോലും ആകാതെ വർഷങ്ങളോളം തൻ്റെ കൂട്ടിനകത്ത് അടച്ചു കിടന്നിരുന്ന ആ തത്തമ്മയ്ക്ക് ആ ജീവിതം എത്ര സങ്കടകരമായിരുന്നുവെന്ന് അപ്പോഴാണ് രാജകുമാരി ആലോചിച്ചത്. ഉടനെ തന്നെ രാജകുമാരി തൻ്റെ തോഴിമാരെ വിളിച്ച് ആ തത്തമ്മയെ കൂട്ടിൽ നിന്നും മോചിതയാക്കാൻ നിർദ്ദേശിച്ചു. കൂട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയ തത്തമ്മ ആകാശത്തേക്ക് ചിറക് വിരിച്ച് പറന്നകന്നപ്പോഴാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്തെന്ന് രാജകുമാരിക്ക് ശരിക്കും ബോധ്യമായത്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന മഹാകവി വള്ളത്തോളിൻ്റെ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും സ്വാതന്ത്ര്യക്കുറവിൻ്റെ ഈ വേദനയെക്കുറിച്ച് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 15, ഭാരതം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ 77-ാം വാർഷിക ദിനമാണിന്ന്. സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും തികഞ്ഞ് അനുഭവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മാതൃരാജ്യത്തിന് അത് നേടിത്തരുവാൻ വേണ്ടി വീര്യത്തോടെ പോരാടിയ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും നേരിട്ടും അല്ലാതെയും അതിനായി പരിശ്രമിച്ച എല്ലാ ധീരപൗരന്മാരെയും ഈ ദിനത്തിൽ നന്ദിയോടെ സ്മരിക്കുകയും അവർക്കുള്ള സ്നേഹാദരവ് അർപ്പിക്കുകയും ചെയ്യാം. ജയ് ഹിന്ദ്.